അഹ്ലാൻ യാ അബ്നായി, അസ്സലാമു അലൈക്കും, മഖ്ബാറക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? നമ്മളിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് സ്കൂളിൽ പോകാൻ കഴിയാതെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നമ്മളെ പാഠഭാഗങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ മാഷ് പറയുന്ന കാര്യം, നമുക്കിതുവരെ കിട്ടിയ പഠന നേട്ടങ്ങൾ, നമ്മളെ കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി ആ പ്രവർത്തനങ്ങളിലൂടെ നമ്മളൊന്ന് വഴി നടക്കുക. അതിനാണ് നമുക്ക് വഴികാട്ടി എന്ന ഒരു പ്രവർത്തന പുസ്തകം തന്നത്. അതുകൊണ്ട് തന്നെ ആ വഴികാട്ടി എന്ന പുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കി ശ്രദ്ധയോടുകൂടി ചെയ്യാം. എല്ലാവരും തയ്യാറല്ലേ? തമാം. ഒന്നാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട വഴികാട്ടി പ്രവർത്തന പാഠങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വഴികാട്ടിയിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവരും കണ്ടല്ലോ. നമ്മുടെ അറബി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ പ്രവർത്തനത്തിലുള്ളത്. എല്ലാവരും ഒന്ന് നോക്ക്. നമുക്കിഷ്ടപ്പെട്ട കുറേ കൂട്ടുകാരും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. ആ എന്താ ഇതിൽ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. നിറം കൊടുത്ത് എഴുതാം. എല്ലാവർക്കും സന്തോഷമായല്ലോ, നിറം കൊടുക്കാനൊക്കെ ഉണ്ട്. താഴെ കൊടുത്ത ചിത്രങ്ങൾക്കും വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾക്കും വർണ്ണം നൽകുക. രണ്ടാം കോളത്തിൽ നിറം നൽകിയ അക്ഷരം എടുത്തെഴുതുക. എല്ലാവരും ഒന്ന് വായിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നോക്കുക. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളുണ്ടല്ലേ, ആളെ പേരെല്ലാവർക്കും അറിയാം. ആ പേരിവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആദ്യത്തെ ഈ അക്ഷരത്തിന് മാത്രം നിറം കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ അക്ഷരം നിറം കൊടുക്കണ്ടേ? നമ്മൾ ഏത് നിറം കൊടുക്കും? അഹ്മർ നിറായിക്കോട്ടെ. ഏതാണ് അഹ്മർ ലോവിന് ഇതിന് കൊടുക്കുക. നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം അല്ലേ. അപ്പോൾ നമുക്കിത് കൂട്ടി വായിക്കാൻ പറ്റും അല്ലേ. കൂട്ടി വായിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഇവിടേക്ക് നമ്മൾ നിറം കൊടുത്ത അക്ഷരം മാത്രം എടുത്തെഴുതണം. മുഴുവൻ എഴുതണോ? വേണ്ട. നിറം കൊടുത്ത അഹ്മർ നിറം കൊടുത്ത അക്ഷരം മാത്രം ഇവിടേക്ക് ഒന്ന് എഴുതുക. നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം. പിന്നെ നമുക്ക് ഓരോ കണ്ടോ ഇവിടെയും ഇതേപോലെ ചെയ്യാം. അഹ്മർ നിറം കൊടുക്കുക, എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുക എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അഹ്മർ നിറം കൊടുത്ത അഹ്മർ ലോന് കൊടുത്ത അക്ഷരം ഇങ്ങോട്ട് എഴുതുക. അതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ. ഇതും നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ തന്നെ പഠിച്ച കാര്യങ്ങളാണ്. ആദ്യതായി ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇതെന്താണ്? അമ്പജാണല്ലേ. നാല് അമ്പജ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഓരോ അമ്പജുമ്മലും എന്ത് ചെയ്തിട്ടുണ്ട്? അമ്പജ് എന്ന് എഴുതുമ്പോഴുള്ള ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ദാ അലിഫ് ആ, ഇവിടെ നൂനുണ്ട് അല്ലേ, ഇവിടെ ബ ദ ബ ജ അൻബജ് കണ്ടോ. അതുപോലെ ഈ അമ്പജ് എന്നത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താ? ഇത് കൂട്ടിയാണ് എഴുതിയത്. ഇവിടെ ഓരോ അക്ഷരങ്ങളല്ല എഴുതിയത്, ഈ കൂട്ടാതെ എഴുതിയ അക്ഷരങ്ങൾ ഇങ്ങനെ ഭംഗിയായിട്ട് കൂട്ടി എഴുതിയിട്ടുണ്ട് ഇവിടെ. എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ഇതൊക്കെ ചെയ്യല്ലോ. ഇവിടെ നമ്മളൊരു കൂട്ടുകാരുണ്ട് അല്ലേ. എന്താണ് ആളെ പേര്? മാഷ് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ എന്താ, ഇവിടെ ഒരക്ഷരം എഴുതിയിട്ടില്ല കണ്ടോ. ആ അക്ഷരം കൂടി എഴുതുമ്പോഴല്ലേ ഇത് മുഴുവനാവുക, പൂർത്തിയാവുക. അപ്പോൾ ആ അക്ഷരം കൂടി എഴുതിയതിന് ശേഷം ആ പേര് നമ്മൾ, ഈ കൂട്ടുകാരൻ്റെ പേര് നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതണം. അമ്പജ് എന്ന് എഴുതിയ പോലെ അല്ലേ. ഇവിടെ ആ ബജ്, അതേപോലെ ഇവിടെ ഇവിടെ വരേണ്ട അക്ഷരങ്ങളൊക്കെ വരണം. എന്നിട്ട് ഇവിടെ അമ്പജ് എഴുതിയ പോലെ ഇത് ഇങ്ങോട്ടും എഴുതണം. അങ്ങനെ ദാ താഴെ കാണുന്നതൊക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് എഴുതുക. തയ്യാറല്ലേ എല്ലാവരും?
അപ്പോൾ പഠന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി നമുക്ക് പുതിയ പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. മഷ്കൂർ യാബിനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.